നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. കഴിഞ്ഞ ഒരു മാസമായി വിവിധ തരം സന്ധിവാത രോഗങ്ങളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സന്ധിവാത പരമ്പരയിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രമേഹ രോഗികളിൽ കാണുന്ന വിവിധ തരം സന്ധിവാത രോഗങ്ങളെ പറ്റിയാണ്. പ്രമേഹമുള്ള പലരിലും പലവിധം സന്ധിവാത രോഗങ്ങൾ ഉണ്ടായതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പല പ്രമേഹ രോഗികളും ഒരുപാട് സംശയങ്ങളും ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുത്തത്. പ്രമേഹം വിവിധ തരം സന്ധിവാത രോഗങ്ങൾക്കും പേശിവേദനകൾക്കുമൊക്കെ കാരണമാകാം. പ്രമേഹവും സന്ധിവാത രോഗങ്ങളും തമ്മിൽ രണ്ട് തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. സന്ധിവാത രോഗങ്ങൾ മൂലം സന്ധിവേദനകളുള്ളതിനാൽ കൃത്യമായ വ്യായാമങ്ങൾ ചെയ്യുന്നതിൽ നിന്നും വ്യക്തിയെ പിന്തിരിപ്പിക്കുന്നു. ഇത് പ്രമേഹ നിയന്ത്രണത്തെ പ്രതികൂലമായി ബാധിച്ചെന്ന് വരാം. അതുപോലെ സന്ധിവാത ചികിത്സയിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ പ്രമേഹ നിയന്ത്രണത്തിൻ്റെ താളം തെറ്റിക്കുന്നു. സന്ധിവാത രോഗങ്ങൾക്ക് പുറമെ അസ്ഥിയുടെ ആരോഗ്യത്തിനും പ്രമേഹം പ്രതികൂലമായി ബാധിക്കാം. ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ അസ്ഥിഭംഗത്തിനും കാരണമാകാം. പ്രമേഹ രോഗികളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പ്രശ്നമാണ് സന്ധികളുടെ ചലനശേഷിയും വഴക്കവും കുറയുന്ന അവസ്ഥ. പ്രധാനമായും കൈവിരലുകളുടെ സന്ധികളിലാണ് വഴക്കക്കുറവ് കൂടുതലായി ഉണ്ടാകാറുള്ളത്. ടൈപ്പ് 1 പ്രമേഹ രോഗികളിൽ 10 മുതൽ 60% വരെയും ടൈപ്പ് 2 പ്രമേഹ രോഗികളിൽ 25 മുതൽ 75% പേർക്കും സന്ധികളുടെ വഴക്കക്കുറവ് അനുഭവപ്പെടാം. കൈപ്പത്തിയുടെ പുറമെയുള്ള ചർമ്മം വലിഞ്ഞു മുറുകി എണ്ണമയം പുരണ്ട് പോലെ ഇരിക്കും. കൈവിരലുകളുടെ സന്ധികൾക്കൊപ്പം കൈകളിലെ മണിബന്ധം, കൈമുട്ട്, കണങ്കാൽ സന്ധി, കഴുത്തിന് പിറകിലെ സന്ധികൾ എന്നിവയിലും വഴക്കക്കുറവ് അനുഭവപ്പെടാം. എന്നാൽ സാധാരണ സന്ധിവാത രോഗമുള്ളവരിൽ കണ്ടുവരുന്നതുപോലെ സന്ധികൾക്ക് ശക്തമായ വേദനയോ നീരോ സന്ധിക്ക് ചുറ്റുമായി ചൂടോ ചുവപ്പോ ഒന്നും തന്നെ അനുഭവപ്പെടാറുമില്ല. സന്ധികളുടെ വിശദമായ പരിശോധനയിലൂടെ രോഗം കണ്ടുപിടിക്കാം. കൈ കൂപ്പി തൊഴുന്നതുപോലെ കൈകൾ കൂട്ടിപ്പിടിക്കുമ്പോൾ കൈവിരലുകൾ പരസ്പരം ചേർന്ന് വരാതെ ഇരിക്കുന്നത് രോഗാവസ്ഥയുടെ ഒരു പ്രധാന ലക്ഷണമാണ്. ഇരു കൈപ്പത്തികളും മേശപ്പുറത്ത് അമർത്തി വെക്കുമ്പോൾ കൈവിരലുകൾ മേശയുടെ പ്രതലവുമായി ചേർന്നിരിക്കാത്തത് രോഗത്തിൻ്റെ മറ്റൊരു ലക്ഷണമാണ്. പ്രമേഹ രോഗികളിൽ പ്രായം കൂടുന്തോറും സന്ധികളിൽ വഴക്കമില്ലായ്മ ഉണ്ടാകുവാനുള്ള സാധ്യതയേറെയാണ്. പുകവലിക്കാരായ പ്രമേഹ രോഗികളിലും ഏറെ നാളായി പ്രമേഹത്തിൻ്റെ പ്രശ്നമുള്ളവരിലും സന്ധികളുടെ ചലനശേഷിക്കുറവ് കൂടുതലായി രൂപപ്പെടാനിടയുണ്ട്. ഈ പ്രശ്നമുള്ള പ്രമേഹ രോഗികളിൽ മറ്റ് സങ്കീർണതകളായ ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡയബറ്റിക് നെഫ്രോപ്പതി തുടങ്ങിയ അവസ്ഥകളും കൂടുതലായി കണ്ടുവരുന്നു. കൂടാതെ ഹൃദ്രോഗമടക്കമുള്ള രോഗങ്ങളും പ്രമേഹ രോഗികളിൽ കൂടുതലായി കാണുന്നു. പ്രമേഹം നിയന്ത്രിക്കുക എന്നതാണ് ചികിത്സയിലെ പ്രധാന ഘടകം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണഗതിയിലാകുമ്പോൾ സന്ധികൾക്കുള്ള പ്രശ്നങ്ങൾക്കും ആശ്വാസം ലഭിക്കുന്നു. കൂടാതെ കൈവിരലുകളുടെ ചലനം മെച്ചപ്പെടുത്തുന്ന വ്യായാമങ്ങളും ഗുണകരമാണ്. പ്രമേഹ രോഗികളിൽ സാധാരണയായി കാണപ്പെടുന്ന മറ്റൊരു സന്ധിവാത രോഗമാണ് ഫ്രോസൺ ഷോൾഡർ. അസഹനീയമായ തോൾ വേദനയും തോൾ സന്ധിയുടെ ചലനശേഷി കുറവും ഇടയാക്കുന്ന സന്ധിവാത രോഗമാണ് ഫ്രോസൺ ഷോൾഡർ. പ്രമേഹ രോഗികളിൽ 10 മുതൽ 20% ആളുകൾക്കും ഈ പ്രശ്നമുണ്ട്. രണ്ട് തോൾ സന്ധിയെയും ഈ രോഗം ബാധിക്കാറുണ്ട്. ഉയർന്ന പ്രായം, പ്രമേഹത്തിൻ്റെ കാലയളവ്, ഹൃദയാഘാതം, പ്രമേഹ സങ്കീർണതകളായ റെറ്റിനോപ്പതി, ന്യൂറോപ്പതി എന്നിവയുടെ സാന്നിധ്യമെല്ലാം ഫ്രോസൺ ഷോൾഡറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. തോൾ സന്ധിയുടെ എല്ലാ ദിശയിലേക്കുമുള്ള ചലനത്തെ ഫ്രോസൺ ഷോൾഡർ പ്രതികൂലമായി ബാധിക്കുന്നു. പ്രധാനമായും 3 ഘട്ടങ്ങളിലൂടെയാണ് രോഗാവസ്ഥ കടന്നു പോകുന്നത്. 1st ഘട്ടത്തിൽ അസഹനീയമായ വേദനയും അതോടൊപ്പം തോൾ സന്ധിക്ക് പിടിത്തവും വഴക്കമില്ലായ്മയും ഉണ്ടാകും. ഈ അവസ്ഥ 4 മുതൽ 8 മാസം വരെയെങ്കിലും നീണ്ടു നിൽക്കും. 2nd ഘട്ടത്തിൽ വേദന കുറയുമെങ്കിലും വഴക്കമില്ലായ്മ നിലനിൽക്കും. ഈ ഘട്ടം 8 മുതൽ 28 മാസം വരെ നിലനിൽക്കും. 3rd ഘട്ടത്തിൽ രോഗശമനത്തിൻ്റേതാണ്. വേദനയും സന്ധി പിടുത്തവും കുറഞ്ഞു കുറഞ്ഞ് രോഗിക്ക് ആശ്വാസം അനുഭവപ്പെടും. സാധാരണഗതിയിൽ ഫ്രോസൺ ഷോൾഡർ കാലം കുറെയെടുത്ത് തന്നെ ശമിക്കുമെങ്കിലും ചില പ്രമേഹ രോഗികളിൽ ഇത് നീണ്ടു നിൽക്കുന്ന തോൾവേദനയായി മാറാറുമുണ്ട്. പ്രമേഹ രോഗികളിൽ കാണപ്പെടുന്ന മറ്റൊരു രോഗമാണ് ഡെപ്യൂട്രൻ കൺട്രാക്ചർ. കൈപ്പത്തിയുടെ തൊലിക്കടിയിലുള്ള മൃദുസ്ഥരമായ
പാമാഫേഷ്യയ്ക്കുണ്ടാകുന്ന തടുപ്പിനെ തുടർന്ന് കൈവിരലുകൾ ചുരുണ്ട് മടങ്ങി വൈകല്യമുണ്ടാകുന്ന അവസ്ഥയാണിത്. ഇവയുടെ ചികിത്സയിൽ ഏറ്റവും പ്രധാനമായ കാര്യം എന്നത് പ്രമേഹം നിയന്ത്രിച്ചു നിർത്തുക എന്നത് തന്നെയാണ്. ആയുർവേദത്തിൽ ഈ അവസ്ഥയിൽ പ്രസാരണ്യാദി കഷായം, മഹാരാസ്നാദി കഷായം, രാസ്നാ സപ്തകം കഷായം, ക്ഷീരബല, സഹചരാദി, കാർപ്പാസാസ്ത്യാദി തുടങ്ങിയ ആവൃത്തികൾ, പ്രപഞ്ചന വിമർദ്ദന തൈലം ഒക്കെ അഭ്യംഗത്തിനും അതുപോലെ അകത്തേക്കുമായി ഉപയോഗിക്കുന്നു. വിവിധതരം സേദക്രിയകളായ ഇലക്കിഴി, നാരങ്ങാക്കിഴി, പിഴിച്ചിൽ, ഞവരക്കിഴി എന്നിവയും ഈ അവസ്ഥയിൽ വളരെ ഫലം നൽകുന്നു. പ്രമേഹ രോഗികളിൽ അനേകതരം സന്ധിവാത രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. അടുത്ത ദിവസം മറ്റു രോഗങ്ങളെ നമുക്ക് ചർച്ച ചെയ്യാം. ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ലഭിക്കുവാനായി തീർച്ചയായും ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.